ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മള് കോഴിക്കോട്ടുകാരെ കല്യാണ വീടുകളിൽ ഉണ്ടാകുന്ന ഒറിജിനൽ നെയ്ച്ചോറ്. സാധാരണ നെയ്ച്ചോറ്, ഒറിജിനൽ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത്, നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാം, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചിട്ടുണ്ട്. ഉള്ളിയും ഇതാ കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും ഉണ്ട്. കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ട്. ഇതൊന്ന് ആദ്യം ഞാൻ പൊരിച്ചു പോരട്ടെ. എന്നിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നത്. ഇതിൽ തന്നെ കേട്ടോ, ഉള്ളിയും ഇതെല്ലാം കൂടെ ഞാൻ പൊരിച്ചു പോരട്ടെ. ഒരു ഉള്ളി ആട്ടുള്ളൂ. ഇതിപ്പോ നമ്മൾ ഏകദേശം ഒരു 800-850 ഗ്രാം അരിയാണ് എടുത്തത്, 4 കപ്പരി. അപ്പൊ അതിലേക്കുള്ള ഒരു ഉള്ളി, നമ്മുടെ ഉള്ളിയിലെ ഏകദേശം ഒരു 3/4 സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്തി കൊടുക്കേ. അതേപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും മല്ലിയില ചെറുതായിട്ട് വരഞ്ഞിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് വഴക്കിയെടുക്കേ. ഏകദേശം അതാ നമ്മളെ ഉള്ളി പൊരിഞ്ഞ് വരുന്ന സമയത്ത് ലാസ്റ്റ് നമ്മളെ കിസ്മിസ് മുന്തിരിയോട് ചേർത്ത് ഒന്നുകൂടി വഴറ്റിയിട്ട് ഞാൻ കോരി മാറ്റട്ടെ കേട്ടോ. ഇനിതാ ഞാൻ ഇതാ പൊരിച്ചൊക്കെ കോരി, അതിലിതാ അതൊക്കെ തന്നെ ഇതിലുണ്ട്. ഞാൻ ഒത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് പൊയ്ക്കുന്നില്ല. നമ്മൾ ആദ്യം ഒഴിച്ച നെയ്യ് മാത്രമേ ഉള്ളൂ. ഇനിതാ ഞാൻ കുറച്ച് എന്താ ഒരു ബേലീഫ്, നമ്മളെ ഇലയല്ലേ, അത് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതാ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം, അതായത് നമ്മൾ പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം ചേർത്ത് കഴിഞ്ഞാല് അധികം പിന്നെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ഇനി ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഡയറക്റ്റ് ആയിട്ട് ഞാൻ 4 കപ്പ് അരി എടുത്തതെന്ന് പറഞ്ഞു, അപ്പൊ അതിന് 8 കപ്പ് വെള്ളം കേട്ടോ. ഇപ്പൊ ഇതാ നമ്മളെ വെള്ളം നന്നായിട്ട് തളിച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതാ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിപ്പാട്ട ചേർക്കുന്നത്, കല്ലുപ്പുണ്ടേ അതാ നല്ല കല്ലുപ്പുള്ളവർ അതെന്നെ ചേർക്കണേ. പിന്നെ അതാ അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഒരു 1/2 കഷ്ണം ക്യാരറ്റും ഒരു 2 കഷ്ണം ചെറുനാരങ്ങയും കണ്ടോ, വട്ടത്തിൽ തൊലിയോടുകൂടി അരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഒന്നുകൂടി തളിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം, എന്നിട്ട് അരി ഇട്ട് കൊടുക്കാം. ഇതാ വീണ്ടും ഇതാ വെള്ളം തളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കുക. അരി ഇതാ ഞാൻ പറഞ്ഞു 4 കപ്പ് അരി, ഒരു 15 മിനിറ്റ് മുമ്പ് നന്നായിട്ട് കഴുകി, ഉപ്പിട്ട് കഴുകി കേട്ടോ. അപ്പൊ ഒരു കഞ്ഞിപ്പശൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പെട്ടെന്ന് ഉപ്പിട്ട് കഴുകി ഒരു 15 മിനിറ്റ് കുതിർത്തിട്ട് പിന്നെ ഊറ്റിയിട്ട് വെച്ചതാണേ. അപ്പൊ നമ്മളെ ചോറ് ഒട്ടിപ്പിടിക്കൂല, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കേൾക്കുമ്പോ ഒത്തിരി അങ്ങ് ഉപ്പിട്ട് ഒരു 15 മിനിറ്റ് കുതിർത്തിയാൽ മതിയേ. ഇനി ഞാൻ എന്താ ഊറ്റിയിട്ട് വെച്ച അരി ഞാനിതാ തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കട്ടെ. അരി ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേ. അരി കട്ട കിട്ടി പോകാണ്ടിരിക്കാനാണേ. എന്നിട്ട് ഇതൊന്ന് ഇനി തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കണം. കാരണം അരിന്റെ നമ്മൾ വെള്ളത്തിൽ ഉപ്പ് നോക്കുമ്പോൾ ഒന്നും ഒത്തിരി ഒന്ന് ഉപ്പ് മുന്തി നിൽക്കണേ. അപ്പോഴേ നമ്മൾ ആ ചോറിന് കറക്റ്റ് ഉപ്പാവുള്ളൂ. ഉപ്പ് കറക്റ്റ് ആയില്ലേ നെയ്ച്ചോറിന് ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പൊ തിളച്ച് വരട്ടെ. അപ്പൊ ഇതാ നന്നായി നമ്മൾ അരിയൊക്കെ വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചെറിയ തീയിലേക്ക് ആക്കി കൊടുക്കട്ടെ. ഇതൊന്ന് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പൊ ഇതാ ഒന്നുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഈ മേൽവെള്ളം വറ്റുന്നത് വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ചെറിയ തീയിലെ വെക്കാവുക, അല്ലെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോ ചോറ് വേവില്ല. ഇതാ ഞാന് നോക്കിയായിരുന്നു, അപ്പൊ ഇടയ്ക്ക് നമ്മൾ നോക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ മേൽവെള്ളമൊക്കെ വറ്റി കണ്ടോ. ഇതാ വെള്ളം ഉണ്ടോന്ന് വെച്ചാ വെള്ളം ഉണ്ട്, പക്ഷെ മേൽവെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടേ. അപ്പൊ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഇപ്പൊ ഉള്ളത്, ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്യാം. ഇത്രയേ ഉള്ളേ ചോറ്, ഇതാ ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയും കരിവേപ്പിലയും ഉണ്ടിപ്പേർക്ക് മുന്തിരിയും ഒക്കെ അല്ലേ, അതൊന്നും ഇതാ ഇതിന്റെ മേലെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് ലാസ്റ്റ് വിളമ്പും പെടാന് വെക്കാം. അപ്പൊ ഇതാ എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടോ. 1 ടീസ്പൂണ് നല്ല നെയ്യ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇത്തിരി നമ്മൾ ഒഴിച്ചെടുക്കുകയാണേ. ഞാനിത് നന്നായിട്ട് ദം ഇടാൻ പോവുകയാണ്. സാധാരണ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് ഉള്ളിയൊക്കെ മേലിട്ട് അടച്ചിട്ട് മേലെ കുറച്ച് കണൽ, ചേരിക്കണലോ ചിരട്ടക്കണലോ ഇടും. പക്ഷെ ഇവിടെ എനിക്ക് ചിരട്ടക്കണലും ചേരിക്കണലും ഒന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അടിച്ചു വെച്ചിട്ട് ഇതിൻ്റെ മേല ഇതാ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ നല്ല ചൂടുവെള്ളം വെച്ചതാണ് മേല.
നല്ല ചൂടുള്ള വെള്ളം ഞാൻ വേറൊരു ചെമ്പിൽ ഇപ്പൊ ഒരു കുക്കറിലാട്ടോ. കുക്കറിന് നമ്മൾ കുറച്ചുകൂടി കനം ഉണ്ടാകുമല്ലോ, അതിൽ നല്ലെണ്ണം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഈ ചോറിന് ചെമ്പിന്റെ മേലെ മൂടിന്റെ മേലെ വെച്ചെടുത്താം. ഇനി അടി തീ കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു 15 മിനിറ്റ് അവിടെ കിടക്കട്ടെ. അപ്പോഴേക്ക് നമ്മള് ചോറൊക്കെ നല്ല ദമ്മായി അടിപൊളി നെയ്ച്ചോറായി. ഓക്കെ, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിന്റെ അടുത്തായിട്ടോ ദമ്മിലിട്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ അങ്ങ് വെച്ച് ഇനി നമുക്കിത് പൊട്ടിക്കാം. വെള്ളം അങ്ങ് മാറ്റി നമ്മളെ മൂടിയൊക്കെ തുറക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മേലുള്ള ദമ്മിലിട്ടതും ചോറുകൂടി നല്ല അടിപൊളി ചോറായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടതാ, ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പൊ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടോ നമ്മളെ ചോറ് നല്ല അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡിയാണ് കണ്ടോ. ഇനി ഇതങ്ങ് ഞാൻ കുറച്ച് ബീഫ് കറി ഉണ്ടാക്കിയത് കൂടാ, ഇതും കൂട്ടി അങ്ങ് കഴിച്ചാൽ മതി. പ്ലേറ്റിലേക്ക് വരുമ്പോൾ കാണിച്ചു നല്ല അടിപൊളി കല്യാണ വീട്ടിലുണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന നെയ്ച്ചോറ് ഇവിടെ റെഡിയാണേ. ഇൻഷാല്ലാ ഇത് പണ്ടത്തെ രീതിയിൽ നല്ല ഒറിജിനൽ കല്യാണ വീട്ടിലെ നാടൻ നെയ്ച്ചോറാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ചില സമയം നമ്മൾ ഈ ക്യാരറ്റ് ഇട്ട സമയത്ത് കൂടെ കുറച്ച് നമ്മള് പൈനാപ്പിൾ ഇല്ലേ കരിച്ചക്ക, അതുകൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ കൂടി ഉണ്ട്. അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ, ഞാനതൊന്നും ചേർത്തില്ല. നല്ല അടിപൊളി ഒറിജിനൽ നെയ്ച്ചോറാണ്. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.